ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല അടിപൊളി കോയിനെ കുറിച്ചാണ്. കോയിന്റെ പേര് എന്ന് പറഞ്ഞാൽ ബിറ്റ്ഗേർട്ട് എന്നാണ്. ഈ കോയിൻ എന്തുകൊണ്ട് ഞാൻ വാങ്ങി, എങ്ങനെ എവിടെ നിന്ന് വാങ്ങി, എന്തുകൊണ്ടാണ് ഞാൻ ഈ കോയിൻ ഹോൾഡ് ചെയ്യുന്നതെന്നൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം കമ്മ്യൂണിറ്റികളൊക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു കോയിൻ ഞാൻ എന്തുകൊണ്ട് വാങ്ങിച്ചു എന്ന് പറയാം. ഈ കോയിൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പരിശോധിച്ചപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ളൊരു കോയിനാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കോയിൻ വളരെയധികം എക്സ്ചേഞ്ചുകളിലൊന്നും ലിസ്റ്റഡ് അല്ല, താരതമ്യേന പുതിയൊരു കോയിനാണ്. സോ ഈ കോയിനിൽ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കറന്റ്ലി ഈ കോയിൻ കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ 3000 പുറത്തുള്ള റാങ്കിലാണ് കിടക്കുന്നത്. കഴിഞ്ഞ 30 ഡേയ്സിന്റെ ഉള്ളിൽ 173% ഈ കോയിൻ പെർഫോം ചെയ്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു പുതിയ കോയിനാണ്, അതുപോലെ തന്നെ കാര്യമായിട്ടുള്ള എക്സ്ചേഞ്ചുകളും കാര്യങ്ങളിലും ഒന്നും ഇത് വന്നിട്ടില്ല. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കമ്മ്യൂണിറ്റിയാണ്. ഇപ്പൊ തന്നെ ട്വിറ്ററിൽ ഏകദേശം 90K അടുത്ത് ഫോളോവേഴ്സ് ഇവർക്ക് ആവാനായിട്ടുണ്ട്. കമ്മ്യൂണിറ്റി അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. ഡെയിലി ഇവരുടെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഒരു നല്ലൊരു പ്രൊജക്റ്റുള്ള ഒരു കോയിന് നല്ലൊരു കമ്മ്യൂണിറ്റിയും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്താ സംഭവിക്കുകയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാതെ തന്നെ അറിയാമായിരിക്കും. സോ നല്ലൊരു കമ്മ്യൂണിറ്റി ഉള്ളത് എന്തുകൊണ്ടും ഈ കോയിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഹോൾഡേഴ്സും ദിനം പ്രതി വളർന്നു വരുന്നൊരു കാഴ്ചയാണ് ഈ കോയിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്തായിട്ട് ഈ കോയിൻ്റെ പ്രൊജക്റ്റിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. അതായത് ഇവർക്ക് സ്വന്തമായിട്ടൊരു ബ്ലോക്ക് ചെയിൻ ഉണ്ട്. ആ ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 100,000 ട്രാൻസാക്ഷൻസ് പെർ സെക്കൻഡ് ആണ് ഇവർ അവകാശപ്പെടുന്നത്. അതും വളരെ കുറഞ്ഞ ഫീസിലാണ് അവർ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നതെന്ന് അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ gate.io എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു എക്സ്ചേഞ്ച് ഇവരുടെ പാർട്ണർ ആണെന്നുള്ളത് നമുക്ക് ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ERC20 കോയിൻസും അതുപോലെ തന്നെ BEP20 കോയിൻസും ഒക്കെ കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു വാലറ്റ് കൂടി ഇവർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ തന്നെ കോയിൻസ് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്നിട്ടുള്ള ബിറ്റ്ഗേർട്ട് സ്വാപ്പും കാര്യങ്ങളും ഇവർ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇവരുടെ വരാനുള്ള വലിയ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ തന്നെ ഓൺ എക്സ്ചേഞ്ച് ഉടനെ തന്നെ അവർ ലോഞ്ച് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവരുടെ ഡെയിലി അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരെ ട്വിറ്ററിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഇവരുടെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇവരുടെയൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. ഇനി ഇതിൻ്റെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം എനിക്ക് എന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സപ്ലൈ അത്യാവശ്യം കണ്ടമാനം നല്ല രീതിയിൽ കൂടുതലാണ്. ആ സപ്ലൈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബേണിംഗ് മെക്കാനിസങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഇവരെ കൊണ്ട് കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ കോയിന്റെ പ്രൈസ് മുകളിലേക്ക് കൊണ്ടുവരാനും ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. 2022 ലോഞ്ച് ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ഇവരുടെ ആണെന്നാണ് ഇവരിപ്പം അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവരുടെ എക്കോ സിസ്റ്റത്തിലേക്ക് കൂടുതൽ ഇന്റഗ്രേഷൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോയിന് നല്ല രീതിയിലേക്ക് പ്രൈസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെയും പറഞ്ഞു, അധികം എക്സ്ചേഞ്ചുകളിലും ഒന്നും ഈ കോയിൻ ലിസ്റ്റ് ആയിട്ടില്ല. നല്ല നല്ല എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ ലിസ്റ്റിംഗ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കോയിൻ്റെ വില നല്ല രീതിയിൽ കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ കോയിൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ച പോലെ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ gate.io എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിലാണ്. ഈ എക്സ്ചേഞ്ച് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ ആര് രജിസ്റ്റർ ചെയ്ത് KYC ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റുന്നതാണ്. KYC കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവർ കംപ്ലീറ്റ് ആക്കി തരും. അത്യാവശ്യം നല്ല നല്ല മീം കോയിൻസും എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് തന്നെയാണ് ഇത്. ഇനി ഞാൻ എത്ര കോയിൻസ് വാങ്ങിച്ചു എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏകദേശം $15 കോയിൻ വാങ്ങിച്ചിട്ടുള്ളത് ഏകദേശം 2 കോടി കോയിന് മുകളിൽ എനിക്ക് കിട്ടിയതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നു, ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല. നിങ്ങളുടേതായ ഓൺ റിസർച്ച് കൂടെ ചെയ്തതിന് ശേഷം മാത്രം കോയിൻസ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് ഫ്യൂച്ചറിലേക്ക് റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ കോയിനിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധം
സോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.